അധ്യക്ഷയിലാകുമ്പോ എന്റെ എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പറ്, സ്റ്റാറിംഗ്, വോളിയം കൺട്രോള് എല്ലാം വരും. ഒക്കെ വരും. ഏകദേശം 690 ആണ്, 7 ലക്ഷം റുപ്യ റേഞ്ചിൽ ലോൺ ചെയ്ത് കൊടുക്കാം. 10,000 കൊടുക്കാം. സർവീസ് 1.5 ലക്ഷം, 10 ൽ 10 ൽ 10 ൽ കറക്റ്റ് സർവീസ് ആണ്. കമ്പനിക്കെ പോലെ നെട്ട് മുറുക്കാൻ കമ്പനി ഫുള്ള് കമ്പനി. 2015 വണ്ടിയാണ് ഇത്. 15 ആണ്. അതൊരു 2.5 ലക്ഷം കൊടുക്കാം. 15 ലക്ഷം ന്യൂ ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത ഫുള്ള് കണ്ടീഷൻ വണ്ടിയല്ലേ. 3,60,000 റുപ്യ, 3.5 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. 3,60,000 റുപ്യക്ക് ലോൺ ചെയ്തു മുടക്കാതെ അടിപൊളി ഡാക്സിന്റെ റെഡികളും കൊടുക്കാം. 10,000-30,000 മുടക്കി നമുക്ക് അടിപൊളി അൾട്ടോണർ ഉണ്ടാകാം. ഇതൊക്കെ മേലെ ഫുള്ളോ കൊടുക്കാം. നല്ല പ്രൊഫൈൽ ആണെങ്കിലും സിവിൽ ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ചെയ്യാം. നമ്മളങ്ങനെ ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും മലപ്പുറം മച്ചിങ്ങളുള്ള MK മോട്ടോഴ്സിൽ തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏകദേശം ഒരു 2 ആഴ്ച മുമ്പ് വീഡിയോ തന്ന വണ്ടികളൊക്കെ ഏകദേശം മാറി കുറെ സ്റ്റോക്ക് ആയിരിക്കണം. ഫുള്ളോ നല്ല അടിപൊളി ബ്ലാക്ക് എഡിഷൻ ക്രെറ്റകൾ ഉണ്ട്, ഒരു 3-4 ഉണ്ട്. ഫോർച്യൂണർ ഒക്കെ വരാണ്ട് നമ്മള് കൂടുതൽ ഭാവമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. സുഖല്ലേ? സുഖം. ലൊക്കേഷൻ വരുന്നേ മലപ്പുറത്ത് ടൗണില്, മലപ്പുറം ടൗണില് കോഴിക്കോട് റോഡിനെ മച്ചിങ്ങില് ക്ലാസിക് ഉണ്ടായതിന്റെ നേരെ ഓപ്പോസിറ്റ് MK യൂസ് എടുക്കാം. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. കോഴിക്കോട്ട് നിന്ന് വരുന്നവനാണെങ്കിലും മച്ചിങ്ങില് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ ബസ് സ്റ്റോപ്പിന്റെ നേരെ ബാക്കിൽ ഷോപ്പ് മാറാനില്ല. മലപ്പുറത്ത് നിന്ന് വരുന്നോലെ കോഴിക്കോട് റോഡിന് പോവാണെങ്കിൽ മച്ചിങ്ങില് ഇറങ്ങിയാല് അവരെ നേരെ മുന്നിലും ബാക്കിലായിട്ട്. പിന്നെ ഏകദേശം നമുക്ക് 65 രൂപ സാൻഡ്രോ മുതലാ തുടങ്ങണ്ടേ. 65,000 മുതൽ സാൻഡ്രോ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. പിന്നെ അൾട്ടോളൊക്കെ ചെറുവണ്ടികൾ അടുത്ത ആഴ്ച കുറെ വണ്ടി കേറാണ്ട് 80,000 റുപ്യക്ക് 60,000 റുപ്യക്ക് ചെറുവണ്ടി കുറെ കേറാണ്ട് ഏത് വണ്ടി കുളിച്ചാലും കിട്ടും. ഒറ്റപ്പാത്ത വീടേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മള് കുറെ വണ്ടികളുടെ കുറച്ചിടാം വെള്ളിയാഴ്ച. അതാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു 10, 30, 20, 20 മേലെ എന്തായാലും വണ്ടികൾ ഉണ്ടാവും. ഒറ്റപ്പാട്ട് നമ്മള് ഒതുക്കും. ബാക്കി നമുക്ക് അടുത്താഴ്ച നമുക്ക് ചെയ്യാഴ്ച മുന്നേ നമ്മൾ ചെയ്ത് കുറെ വണ്ടി അല്ലെന്നില്ല മാറി. ഏകദേശം വണ്ടികളൊക്കെ മാറി. അതും കുഴപ്പമില്ല. അല്ലെന്നില്ല അങ്ങനെ പോകണ്ട്. ഒക്കെ ഫുൾ ലോൺ കൊടുക്കാം. മാക്സിമം മാക്സിമം ലോൺ കൊടുക്കാം നമുക്ക്. ഇല്ലാതെ വന്നോട്ടെ. അധികാരം ഓർക്കും നമ്മക്കും നല്ലത്. എന്താ പൈസ ഇല്ലാത്താകുമ്പോ പോലെ സ്വപ്നത്തിനാണ് ഒരു വണ്ടി. അപ്പൊ നമ്മൾ ലോൺ ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് മാക്സിമം പ്രൊഫൈൽ എങ്ങനെ നോക്കിട്ട് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. മേജർ ആക്സിഡന്റ്, മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഫുൾ ഗ്യാരണ്ടിയും ഒക്കെ നമുക്ക് കൊടുക്കാം. ചെയ്ത് എങ്ങനെ കൊടുക്കാം? അതിന്റെ ഉള്ളില് ഫ്ലഡ് ഉണ്ടാവില്ല, ടോട്ടൽ ലോസ് ഉണ്ടാവില്ല, നമ്മൾ ചെയ്യലില്ല. അറിയാലോ ഇതുവരെ ഇതൊരു വണ്ടി ഇട്ടിട്ട് കൊടുത്തിട്ട് എനിക്കൊരു പരാതി ആർക്കും വന്നില്ല, ഞമ്മക്കും വന്നില്ല. പരാതി നിക്കട്ടെ. ഞമ്മളൊരു വണ്ടി ഒരാൾക്ക് കൊടുക്കുമ്പോ ഓൾക്ക് മോശം വരരുത്. അതാണ് ഞമ്മളൊരു ഞമ്മളെ ഏർപ്പാടാണ്. ഞമ്മക്ക് എന്തെങ്കിലും കിട്ടണം. പക്ഷെ ഞമ്മള് കൊടുത്തൊരാള് മോശം നമ്മളോട് പറയാൻ പാടില്ല. എന്താ വെച്ചാൽ ഓലൊരു വണ്ടി എടുക്കുമ്പോ ഓൾക്ക് ഉപയോഗിക്കാൻ വണ്ടി എടുക്കുമ്പോ നമ്മൾ കൊടുത്തിട്ട് മോശം ആകരുത്. ആ ഗ്യാരണ്ടി നമ്മൾ വണ്ടി ഒക്കെ വീഡിയോ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കറിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറയുമ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ വണ്ടി ആണ് നല്ല അടിപൊളി ബ്ലാക്ക് എഡിഷൻ നിസാന്റെ മാഗ്നറ്റ് ആണ്. ഫുൾ ഓൾ ഉറപ്പ് മുടക്കാതെ നമ്മളെ കൂടുതൽ ഭാവമൊക്കെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമാക്കാറാണല്ലേ. ബ്ലാക്ക് എഡിഷൻ വണ്ടികൾ കുറെ ഉണ്ട്. സ്വിഫ്റ്റുകൾ ഉണ്ട്, മാഗ്നറ്റ് ഉണ്ട്, ക്രെറ്റകൾ ഉണ്ട്, വേഗണർ ഉണ്ട്, ഫോർച്യൂണർ കൊടുത്തു. അതൊക്കെ ബ്ലാക്ക് എഡിഷൻ ആണ്. ബ്ലാക്ക് എഡിഷൻ 10-15 വണ്ടികളുണ്ട്. ഇനിയിപ്പോ 4-5 എണ്ണം ഒക്കെ വിറ്റുള്ളൂ. അതാറുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ മാഗ്നറ്റ് കൊണ്ടല്ലേ. XUV ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓണിൽ കൊടുക്കാം. എങ്ങനെ മോഡൽ ഉണ്ട്? 2021 XUV റെഡ് എഡിഷൻ വണ്ടിയാണ്. XUV റെഡ് അഡീഷൻ വണ്ടിയാണ്. 98-88 നമ്പർ. ഫാൻസി നമ്പർ അല്ലേ. നമ്പർ ഓക്കെ. ഏകദേശം അഡീഷണൽ ഫിറ്റിംഗ്സ് കണ്ടമാനം ചെയ്തു അല്ലേ. സ്റ്റിക്കറാണ് വരുന്ന. സ്റ്റിക്കറ് കമ്പനി വരുന്നതാണ്. പിന്നെ ക്രോമ് കാര്യങ്ങള് അഡീഷണല് ചെയ്തത്. കാര്യങ്ങളൊക്കെ അഡീഷണല് ചെയ്തതാ. സ്റ്റെപ്പ്, സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്ത ഫുള്ള് ഫിറ്റിംഗ്സ്. ഫിറ്റിംഗ്സ് എത്ര ഓടിക്കണുണ്ട്? ഇത് 36,000 കിലോമീറ്റർ ഓടിയുണ്ട്. അത്ര ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി ഉള്ള വണ്ടി. കറക്റ്റ് സർവീസ്. സിംഗിൾ ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. പിന്നെ റീപ്ലേസ് ചോദിക്കണ്ട. എന്താ റീപ്ലേസ്മെന്റ് ചോദിക്കില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മളെ 6,90,000 റുപ്യക്ക് നമ്മൾക്ക് കൊടുക്കാം. 6,90,000 വണ്ടി കൊടുക്കാം. എന്തെങ്കിലും കുറക്കോ? ഇനി എന്തെങ്കിലും കുറക്കണം നോക്കാമെങ്കിലേ. കസ്റ്റമർ വരുന്ന മാക്സിമം കുറച്ചൊരു വണ്ടി വരും. ലോൺ കാര്യങ്ങൾ എങ്ങനെ? ഏകദേശം 690 ആണ്, 7 ലക്ഷം റുപ്യ റേഞ്ചില് ലോൺ ചെയ്ത് കൊടുക്കാം. 10,000 കിട്ടും. ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാം.
ഫുൾ എമൗണ്ട് ലോൺ തന്നെ ചെയ്തോളൂ. മേലെ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ട്, റാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ചെയ്തോളൂ. മാക്സിമം ലോൺ ആണല്ലേ ചെയ്തോളൂ. വെറും 16 ഉറുപ്പ്യ നിങ്ങൾക്ക് തരും ഒരു മാസം. അടുക്കള കഴിഞ്ഞല്ലേ. ഇത് ഡീസൽ പെട്രോളാ? ഇത് പെട്രോൾ. എത്ര മൈലേജ് കിട്ടും? പെട്രോളിന് ഏകദേശം 15 മേലാ മൈലേജ് ഉണ്ട്. എന്തായാലും മൈലേജ് കിട്ടും, ധൈര്യം പറഞ്ഞു കൊടുക്കാം. പിന്നെ അടിപൊളി അൾട്ടോണോർ ഉണ്ടല്ലോ. അൾട്ടോണോർ ഇത് 2021 VXI ആണ്. 21 VXI ആണല്ലേ. 35,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. 4 കുട്ടികാരന്റെ പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണം. കാര്യങ്ങളൊക്കെ വരും. രണ്ട് എയർ ബാഗ് വരും. ആ വരും. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. എത്ര ഉണ്ട് നമ്മൾ? 3.5 ലക്ഷം റുപ്യ കൊടുക്കാം. 3.5 ലക്ഷം റുപ്യ ലോൺ ഇട്ട് കൊടുക്കാം. ഇതും ഫുള്ളാണ് സിംഗിൾ ഓണർഷിപ്പ്. 3.5 ലക്ഷം 3.5 ലക്ഷം റുപ്യ ലോൺ. നല്ല പ്രൊഫൈൽ ഏകദേശം നല്ല പ്രൊഫൈലാണെങ്കിൽ 4 റുപ്യയുടെ അടുത്ത് വരെ ലോൺ വരും. മാക്സിമം വരും. അപ്പൊ 15,000 റുപ്യ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാം. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഇന്ത്യ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഫുള്ള് കമ്പനി സെറ്റപ്പ് ഷോറൂം നടക്കുന്ന അതേ കണ്ടീഷനിൽ കൊടുക്കാം. ഇത് പെട്രോളെ മാത്രം മൈലേജ് കിട്ടും? പെട്രോള് 18-20 സുഖമായിട്ട് കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും, ധൈര്യമായിട്ട് പറഞ്ഞാണ് കൊടുക്കാറല്ലേ. പിന്നെ ഇവിടെ നോക്കാണ്ട് അൾട്ടോണോർ ചാകര. അൾട്ടോണോർ ഇത് 21 അത് 21 ഇതൊക്കെ 21 അതിന്റെ അപ്പുറത്ത് 21 ഉണ്ട്. ഇതൊക്കെ 20,000, 10,000 ഇത് ഒക്കെ ഓടി വണ്ടി. 15 ഇത് 2015 വണ്ടി. ഇത് 15 ഇതൊരു 2.5 റുപ്യ കൊടുക്കാൻ പറ്റും. 15 കൊടുക്കാൻ ന്യൂ ഷേപ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് കണ്ടീഷൻ വണ്ടി ചെയ്തോ. ഷോറൂം ഹിസ്റ്ററി ഉണ്ട്. അതിന് ഹിസ്റ്ററി കറക്റ്റ് ഉള്ള വണ്ടിയാ. എത്ര ഓടിക്കുന്നത്? 80,000 ഓട്ടം ഓടിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ് ഒന്നും ചെയ്യലോ? അല്ലല്ല. നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വണ്ടി. 2.5 ലക്ഷം ഫുള്ള് കയറുമോ? ഫുള്ളാണ്. 2 ലക്ഷം ലോണർ. 25,000 മുടക്കാനുള്ള അടിപൊളി അൾട്ടോണോർ 15 കൊടുക്കാൻ ന്യൂ ഷേപ്പ് ആക്കി വണ്ടി. 18 ലെവലിൽ എന്തായാലും മൈലേജ് മൈലേജും കിട്ടും. അതേമാതിരി തന്നെ വേറെ അൾട്ടോണോർ ഉണ്ടല്ലോ. 2012 വണ്ടിയാ. 12 മോള് അൾട്ടോണോർ. 89-85 നമ്പർ തന്നെ. നമ്പർ ഒക്കെ വൈറ്റ് കളർ ആണ്. വൈറ്റ് കളർ. കിലോമീറ്റർ കാര്യങ്ങളാണ് എത്ര? ഇത് നമുക്ക് 1.15 ഓടിയതാണ്. 80,000 റുപ്യ കൊടുക്കാം. നല്ല ഫുൾ ക്വാളിറ്റി ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ക്വാളിറ്റിയിൽ പറഞ്ഞു കൊടുക്കാം. നല്ല സ്പോയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും ന്യൂ ഷേപ്പ്. ഗ്രില്ലും പമ്പറും മാറി. അയച്ചിട്ട് പാനലോ കാര്യങ്ങളോ ഒന്നും മാറിയില്ല. ഒന്നും മാറിയില്ല. അതേപോലെ ഷോറൂം ഇറങ്ങുന്ന കണ്ടീഷൻ ഒക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. നല്ല പ്രൊഫൈലാണ്. മഴയായിട്ടാണ്. നിങ്ങൾ വരുമ്പോ എന്തായാലും സെറ്റപ്പ് ആക്കി തരുള്ളൂ. ഇതുമ്പോ ലോൺ എത്ര കയറും? ഇതേമാതിരി നമുക്ക് 1.5 റുപ്യ ഇട്ട് കൊടുക്കാം. നല്ല പ്രൊഫൈലുള്ള ആൾക്കാർക്കാണെങ്കിൽ 1.5 റുപ്യ ലോൺ വരെ ചെയ്ത് കൊടുക്കാം. ഒരു 10-30,000 മുടക്കിൽ നമുക്ക് അടിപൊളി കൊടുക്കാം. സിവിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ചെയ്യാലല്ലേ. 50,000 മുടക്കാനുള്ള അടിപൊളി റിഡ്സൺ കൊടുക്കാനല്ലേ. വൈറ്റ് കളർ. 2013 ZXI ആണ് വണ്ടി. ും ടോപ്പ് എൻഡ് മോഡൽ വണ്ടി. അത് നല്ല ക്വാളിറ്റിയില്. അതിന്റെ റണ്ണിംഗ് ബോർഡ് ഒക്കെ നോക്കാം. നല്ല ആയിട്ടില്ല. ഫുൾ പക്ക പക്ക വണ്ടി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. രണ്ട് ടയർ ഇപ്പൊ പുതിയത് ജാക്ക് കയറിയിരിക്കണോ. ഫ്രണ്ടില് ടയർ ഉണ്ട്. സീറ്റ് കവർ ഉണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ട്. പിന്നെ ZXI ആവുമ്പോ രണ്ട് എയർ ബാഗ്, ABS, ബാക്ക് വൈഫർ, സ്റ്റാറിംഗ്, വോളിയം കൺട്രോള് എല്ലാം വരും. ഒക്കെ വരും. എല്ലാം ഒരു പെട്രോൾ വണ്ടി. നല്ലൊരു വണ്ടി ഉദ്ദേശിക്കണേ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. വണ്ടി ചിന്തിക്കണ്ട. ഒന്നും നോക്കണ്ടല്ലേ. വേറെ കരിമ്പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. എത്ര വണ്ടി കൊണ്ട് ചോദിക്കും? 3,60,000 ഫൈനലാക്കി കൊടുക്കാം. 3,60,000 ഫൈനലാക്കി തരും. ചോദ്യമൊക്കെ മേൽക്കണം. അതൊന്നും നോക്കണ്ട. 3,60,000 ഫൈനലാണ്. ഇനി കുറയില്ല. ഒരു 2.5 ലക്ഷം 3 ലക്ഷം ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 10-60,000 മുടക്കുകയാണെങ്കിൽ വണ്ടി പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോളിന് ഒരു 15 മേലെ കിട്ടും. 18 വരെ കിട്ടും. 15 മേപ്പിടേക്കാണ്. 18 വരെ മാക്സിമം ലോൺ കയറും. പറഞ്ഞു കൊടുക്കാം. ഇനി ഇതിന്റെ 12 ZXI ഇതേ വൃത്തിയില് 60,000 കിലോമീറ്റർ ഓടി വണ്ടിയും 60,000 കിലോമീറ്റർ ഓടി വണ്ടി പോളീസിനെ ഇപ്പൊ കേറി വൈകുന്നേരം എത്തി ചെയ്യും. ഏത് വണ്ടിക്കും വിളിച്ചോള് മൈലേജിനെ അതേമാതിരി ZXI അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു 10-40,000 നല്ല വില കൂടെ അലോയ്സിന്റെ സ്കേട്ടിംഗ് കൊടുത്തേക്കണം. ബ്ലാക്ക് എഡിഷനില് വണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു വണ്ടി. ചൊറുക്കങ്ങനെ കൊണ്ടുകൊടുക്കല. നല്ല ലുക്കുള്ള നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാ. ഒരു
ചെക്കന്മാർക്കൊക്കെ നല്ല വണ്ടി. എത്ര ഓടിക്കുന്നത്? ചെക്കന്മാർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്കും അങ്ങനെ പറ്റും. വണ്ടി പറ്റുന്ന കാര്യങ്ങളും സെറ്റ്, രണ്ട് എയർ ബാഗ്, ABS, വോളിയം കൺട്രോൾ വരും. പിന്നെ അലോയ്സ് കമ്പനി ഒഴിവാക്കി വേറെ അലോയ്സ് ചൊറുക്കാക്കാൻ വേണ്ടി വേറെ കയറ്റി ഫുൾ ബ്ലാക്ക് ആക്കി. ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. എത്ര ഓടിക്കണം? ഇതുപോലെ 1,02,000 ഓടിക്കുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് അല്ല, മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഒന്നുമില്ല. സെക്കൻഡ് ജാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ജാവി എത്ര ചോദിക്കണ്ടായിട്ട്? ഇത് നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം? കുറച്ച് കൊടുക്കാം. 3-3.5 ലക്ഷം രൂപ നല്ല പ്രൊഫൈൽ ഉള്ള ലോൺ കയറും. 50,000 മുടക്കിൽ നമുക്ക് സ്വിഫ്റ്റ് ഇറക്കാം. കൊടുക്കാം. പെട്രോൾ എത്ര? 18 വരെ. അതേപോലെ പെട്രോളിന് ഏകദേശം അതേ മൈലേജ് ഇതിനും കിട്ടും. പിന്നെ കംപ്ലൈന്റ് ഒന്നും വരൂലല്ലോ. പെട്രോൾ അല്ല, പെട്രോൾ ഗ്ലാസ് കാര്യങ്ങൾ, ബോണറ്റ് കാര്യം ഒന്നും മാറിയില്ല. ഹിസ്റ്ററിയിൽ ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു. ആരും നമ്പറുള്ള ഫോട്ടോസ് ധൈര്യമായിട്ട് പോന്നോട്ടെ. ഫുള്ള് കൺവേർട്ട് ചെയ്ത് നല്ല അടിപൊളി ഇന്നോവ ക്രിസ്റ്റർ കിടക്കുന്നുണ്ട്. നല്ല അടിപൊളി ഫാൻസി നമ്പറിലുണ്ട്. 60-30 നമ്പറിലുണ്ട്. ചെറിയ കായ്ക്ക് കടത്തരും. എങ്ങനെ വളക്കുമ്പോ? 2017 V ആണ് വണ്ടി. 17 V ആണ്. V ആണ്. Z-ന്റെ വീലും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നു. ഫുള്ള് കൺവേർട്ട് ചെയ്ത് Z ടൈപ്പ് ചെയ്തോണ്ട്. 8 സീറ്റ് വണ്ടി വരുന്നു അല്ലേ? കിലോമീറ്റർ 1.5 ഓടിയിട്ടുണ്ട്. 1,10,000 വരെ കറക്റ്റ് കമ്പനി സ്റ്ററിലുണ്ട്. 15,000 ഓടിയിട്ട് സർവീസ്. ഒരു സർവീസ് പുറത്തുനിന്ന് എന്തോ കേറിയതാണ്. കറക്റ്റ് സർവീസ്. സെക്കൻഡ് ജാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനിയിലെ ഹിസ്റ്ററിയില് മേജർ ഫാൾട്ടുകൾ ഒന്നുമില്ല. എന്തോ ടച്ചിങ്ങോ കാര്യങ്ങളോ അങ്ങനെ എന്തോ കമ്പനിയിലുള്ള വേറെ പരിപാടികളൊന്നും. റീപ്ലേസ് ഉദ്ദേശിക്കുന്നതായിട്ടാണ് കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കാം. 17 ലക്ഷം രൂപ കൊടുക്കാം. 17 ലക്ഷം കൊടുക്കാം. 25,000 കുറച്ചു. 25,000 ഒന്നും മാറിയിട്ടില്ല. 17 ലക്ഷം രൂപ തരും. പിന്നെ ലോൺ കയറും. ലോൺ ഏകദേശം ഐറ്റിംഗ് കാര്യൊക്കെ ചെയ്യേണ്ടവർക്കാണെങ്കിൽ 15 ലക്ഷം രൂപ വരെ ചെയ്തോളൂ. ലോൺ കയറും. 15 ലക്ഷം ലോൺ ഇറങ്ങി. 2 ലക്ഷം മുടക്കിലുള്ള അടിപൊളി Z-ന്റെ കൺവേർട്ട് ചെയ്ത വണ്ടിയിലേ കൊടുക്കാം. നമുക്ക് ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇതര് 12-13 ആ ലെവലിലേ മൈലേജ് കിട്ടും. 15 ഉള്ളിലേക്ക് പ്രതീക്ഷ. മൈലേജ് എന്തായാലും കിട്ടും. നേരേറ്റ് പറഞ്ഞു കൊടുക്കാം. പണികൾ ഉണ്ടാവില്ല. നല്ല ഫാമിലിക്ക് അടിച്ചു കൊണ്ടിടക്കാം. നല്ല വണ്ടി വണ്ടി ചെറിയ കായ്ക്ക് നല്ല അടിപൊളി പെട്രോൾ എത്തിക്കാണ്. 7 സീറ്റ് വണ്ടിയിലെ പെട്രോൾ ചോദിക്കണമെങ്കിൽ പെട്രോൾ എത്തി കൊടുക്കാം. മോളിലിരുന്നേ 2015 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. 15 ലാസ്റ്റ് 16 എത്തും. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ. 02-02-02 4 ടയർ പുതിയതുണ്ട്. കമ്പനി നിർത്ത ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. സെക്കൻഡ് ജാവി ഉണ്ട്. എല്ലാ ഭാഗങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ക്വാളിറ്റി ആണ്. കോഫി കളർ ആണ്. എത്ര ഓടി? കറക്റ്റ് സർവീസ്. 1.5 ലക്ഷം. 10-10-10 കറക്റ്റ് സർവീസ്. കമ്പനിക്ക് പോലെ നെട്ട് മുറുക്കാൻ കമ്പനി ഫുള്ള് കമ്പനി. കമ്പനി നിർത്തി ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ്. 99 നോക്കണം. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എന്തായാലും ഉണ്ട്. 4 ടയർ പുതിയതുണ്ട്. നല്ല സീറ്റ് കവർ ഉണ്ട്. എത്ര ഓടിക്കുന്നത്? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഇത് 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. കറക്റ്റ് സർവീസുകളുണ്ട്. പെട്രോൾ ആണല്ലോ വരുന്നത്? പെട്രോൾ വണ്ടി. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഹൈബ്രിഡ് അല്ലല്ലോ. അല്ല, 15-ന്റെ മേലെ എന്തായാലും കിട്ടും. പെട്രോളിന് മൈലേജ് ഉണ്ട്. 7 സീറ്റ് വണ്ടിയാണ്. അടിപൊളിയായിട്ട് പെട്രോൾ ആവുമ്പോ കംപ്ലൈന്റ് തന്നെ സംഗതി വരൂല. അത് മേടിച്ചാൽ ആവശ്യമില്ല. സാധാരണ ഒരു ഓട്ടോ ഓടുന്നവനെ ഒന്നും വരൂല. എണ്ണ അടിച്ചാൽ മാത്രം മാത്രം മതി. ഒരു 15-18 മൈലേജും കിട്ടും. എന്തായാലും കിട്ടും. എത്ര വണ്ടി ചോദിക്കുന്നുണ്ട്? ഇത് നമ്മക്ക് 5,10,000 രൂപ കൊടുക്കണം. ചോദിക്കണോ? നമുക്ക് എത്രയും ചോദിക്കാനല്ലേ. 5-10 ഫൈനലിൽ 5-10 കഴിഞ്ഞാല് എമ്മക്കായി കുറച്ച് വരും. എന്തെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാൻ മതി. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. നല്ല ക്വാളിറ്റിയിൽ വണ്ടി. നല്ലൊരു വണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾക്ക് കൊടുക്കാം. നമ്മൾ വീഡിയോ ചെയ്തിട്ട് എനിക്ക് പരാതി ഒന്നും വരില്ല. നല്ലൊരു വണ്ടി കുറച്ച് കൊടുക്കാം. നമ്മളെല്ലാം കുറച്ച് തരും. ലോൺ തീരും. ഇത് ലോൺ ഏകദേശം 5 ലക്ഷം രൂപേന്റെ പ്രൊഫൈല് നല്ലുള്ളവർക്കാണ്. 5 ലക്ഷം രൂപ ലോൺ ഇട്ടു കിട്ടും. കിട്ടും. 10,000 മുടക്കിയാൽ മതി. മുടക്കിയാൽ മതി. അല്ലെ പിന്നെ 10,000 മുടക്കണ്ടല്ല. ഒക്കെ നമുക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ ഓല് വന്നാ മതി. വന്നാ നമുക്ക് ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടി നല്ല അടിപൊളി കറ്റാളി കിടക്കുന്നുണ്ട്.
രക്തമകത് 2018 ഓട്ടോമാറ്റിക് ആണ്. 18 മോഡൽ ഓട്ടോമാറ്റിക്, 90,000 കിലോമീറ്റർ ഉള്ള നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി, ഫുൾ ക്വാളിറ്റി ഉണ്ട്, ഫുൾ ക്വാളിറ്റി, നല്ല വൃത്തിയുള്ള വണ്ടി. എത്ര ഓടിയതാണ് ഇത്? 90,000 കിലോമീറ്റർ ഓടിയുണ്ടല്ലേ. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ ആന്നും ചോദിക്കേ വേണ്ട, ഇല്ല ആ പരിപാടിയല്ലേ. എത്ര നന്നായി വണ്ടി ചോദിക്കും? 13.5 ലക്ഷം റുപ്യ കൊടുക്കാം. കൊടുക്കാം എന്തെങ്കിലും കുറച്ചും ഇൻഷുറൻസും പുതിയത് എടുത്ത് കൊടുക്കാം. ഫസ്റ്റ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്ത് തരും, കൊടുക്കാൻ പറ്റും. ലോൺ എത്ര? ലോൺ നമുക്ക് 12 രൂപയ്ക്ക് ലോൺ ചെയ്തു. മാക്സിമം ലോൺ ചെയ്തു ഒരു 1 രൂപയിലും 1 രൂപയിലും കാര്യമൊക്കെ ചെയ്യേണ്ടവനാണെങ്കിൽ 12, 12.5 ഒക്കെ ചെയ്തു. നല്ല പ്രൊഫൈലും ചെയ്തു നല്ല പ്രൊഫൈലും പറഞ്ഞു കൊടുക്കാം. പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ കേട്ടോ, 10 മേപ്പിട്ട് എടുക്കണമെങ്കിൽ എന്തായാലും പിന്നെ ടാക്സ് അടച്ചതൊക്കെ വേണ്ടി വേണ്ടി അല്ലേ. എന്തായാലും പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും, കൊടുക്കാൻ പറ്റും. പിന്നെ അതേ എങ്ങനെ വരുന്നു അതിനനുസരിച്ച് നമ്മൾ കൊടുക്കാം. മാക്സിമം ചെയ്യാം, മാക്സിമം ചെയ്ത് കൊടുക്കാം. നമ്മള് ഒരു വണ്ടിയിലും വാലേഷനില് പൊട്ടൂല, നമ്മള് ഗ്യാരണ്ടി കൊടുക്കാം. ഫ്ലഡോ കാര്യങ്ങളോ അന്നും ഉണ്ടാവില്ല. വാലേഷനില് നമ്മളെ വണ്ടി പൊട്ടൂല. കസ്റ്റമർ ഓക്കെ ആണോ, നമ്മളെ എല്ലാ വണ്ടിയും നമുക്ക് ലോൺ കൊടുക്കാം. അതൊക്കെ നമുക്ക് കൊടുക്കാം, ഒന്നും പ്രശ്നമില്ല. അതൊക്കെ കേരള ഡെലിവറി രാവിലെ ഈ മുറ്റത്തുണ്ടാവും. അതൊക്കെ അതൊന്നും പ്രശ്നമില്ല. പിന്നെ അടുത്ത അടിപൊളി ഓട്ടോമാറ്റിക് ചെറുവണ്ണുള്ള ഐറ്റനെ, അത് ചെറിയ പൈസ, ചെറിയ പൈസക്ക് അടിപൊളി ഓട്ടോമാറ്റിക് ഐറ്റൻ. അത് പേപ്പർ നമുക്ക് പുതിയത് എടുത്താൽ 2,10,000 രൂപ കൊടുക്കാം. ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് 2,10,000 രൂപയ്ക്ക് എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടിയാണ് കൊടുക്കാം. കൊടുക്കാം നമുക്ക്. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. എത്ര ഓടിക്കുന്നത് ഇത്? 1 ലക്ഷം. 1 ലക്ഷം ഓടിക്കുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് അല്ല, ഓണർഷിപ്പ് 2 or 3 അല്ലോ എല്ലാം പിന്നെ കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. എന്നാലും 1 ലക്ഷം രൂപ കൊടുക്കല്ലേ? 1 ലക്ഷം രൂപ അല്ല, 2,10,000 രൂപയ്ക്ക് ഫുൾ പുതിയ പേപ്പർ, ഇൻഷുറൻസ് റിന്യൂവൽ പുതിയത് എല്ലാം ക്ലിയർ ആക്കി 2,10,000 കൊടുക്കാം. ലോണ് കാര്യങ്ങൾ കേറുവോ? ലോണ് നമ്മളെ ചുറ്റുവട്ടത്തൊക്കെയാണ് ചെറിയ പൈസ ലോൺ. അങ്ങനെയാണ് ചെറിയ പൈസ. എന്തായാലും കേറുവോ? 1 രൂപയ്ക്ക് കേറുവല്ലോ. എന്തായാലും 1 രൂപ മുടക്കുകയാണെങ്കിൽ ഐറ്റൻ ഓട്ടോമാറ്റിക് 9 മോഡൽ 5 ലക്ഷം പേപ്പർ ലോണിന് കൊടുക്കാം. കൊടുക്കാം. എത്ര മൈലേജ് കിട്ടും? 15 കിട്ടുമോ? മൈലേജ് 15 തന്നെ കിട്ടുള്ളൂ. സി വി ടി അല്ലേ, ചെറിയൊരു ആവശ്യക്കാർക്ക് ബാക്ക് ഇറങ്ങൂല. നല്ല സുഖമാണ്, ഫുള്ള് മെക്കാനിക്കാണ്. ഉഷാറാണല്ലേ. 2009 മോഡലുള്ളൂ, പക്ഷെ ഫുള്ള് മെക്കാനിക്കാണ്. ചെറിയൊരു ആവശ്യക്കാർക്ക് ലേഡീസിനൊക്കെ ഓടിക്കാനേ പറ്റുള്ള സുഖമായിട്ട്. അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ബ്ലാക്ക് എഡിഷൻ ക്രെറ്റ ആണ്, ഫുള്ള് ബ്ലാക്കില് നല്ല ചൊറുക്കുള്ള കിളിക്കുഞ്ഞു വണ്ടി. എങ്ങനെ മോഡൽ? 2019 വണ്ടി. ഓ, 19 മോഡലേ. ഇത് ഓപ്ഷൻ ഏതാണ്ട്? ഇത് 1.4 ലാണ്. ഇത് ബേസ് മോഡലിന്റെ മേലെ വരുന്ന വണ്ടി. XX വരൂല. എന്താ നല്ല കിളിക്കുഞ്ഞു വണ്ടി, നല്ല ചൊറുക്കുള്ള വണ്ടിയല്ലേ. അടിപൊളി. കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓ, സ്ക്രീനൊക്കെ എക്സ്ട്രാ ചെയ്താല്ലേ? ചെയ്തേക്കണോ? ടയർ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വണ്ടി. പ്രൂഫ് റൈഡ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അല്ല, അത് എക്സ്ട്രാ കൊടുക്കണ്ട. എക്സ്ട്രാ കൊടുക്കണ്ട. എത്ര ഓടിക്കുന്നുണ്ട്? സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 1.5 ലക്ഷം കിലോമീറ്റർ. കറക്റ്റ് അറ്റ് കമ്പനി സർവീസ് ആണ്. ഇപ്പൊ സർവീസ്, മേജർ സർവീസ് ഒക്കെ കമ്പനി 1.48 ലാ ചെയ്തോണ്ട്. എത്ര വണ്ടി ചോദിക്കും? നമുക്ക് 8,000 രൂപ ചോദിക്കണ്ട. 8.5 ലക്ഷം രൂപ കൊടുക്കാം. 10,000 കുറച്ചു. 8.5 ലക്ഷം രൂപയ്ക്ക് 2019 വണ്ടി, ഡീസല് 1.4 വണ്ടി. വണ്ടികൾ കൊടുക്കുക, മൈലേജ് ഉണ്ടാവും. ഈ സാധനം ഉണ്ടാവൂലേ? എത്ര മൈലേജ് കിട്ടും? 18-20 കിട്ടും. 1.6 അല്ലാത്തോണ്ട് മൈലേജ് എന്തായാലും മൈലേജ് കൂടും. വേറും ഒരു 8.5 ലക്ഷം രൂപ. 8,000 രൂപ 8.5 ലക്ഷം കൊടുക്കുക. ലോൺ എത്ര കയറും? ലോൺ ഏകദേശം 8.5 ലക്ഷം രൂപയും ചെയ്തു ഫുള്ളാണ് ചെയ്തു കൊടുക്കാം. ഓ, 1 രൂപ മുടക്കാതെ അടിപൊളി ബ്ലാക്ക് എഡിഷൻ ക്രെറ്റ കൊണ്ടുപോകാം. അലവിൽ എഴുതണോ, റൂഫ് ലെയർ എഴുതണോ, ഒക്കെ സ്ക്രീൻ എഴുതണോ, എല്ലാം ചെയ്തു. റീപ്ലേസ് റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. കറക്റ്റ് സർവീസ് ആണ്. മേജർ ആയിട്ട് ഒന്നുമില്ല. ഒന്നുമില്ല കമ്പനിയിൽ. കറക്റ്റ് ഇസ്റ്റല്ല. നമ്പർ നോക്കണം. 27-72 നമ്പർ. ഫാൻസി നമ്പർ, ഫാൻസി നമ്പർ. ബ്ലാക്ക് എഡിഷൻ വണ്ടികളും അതാണ്. ഏത് വണ്ടിക്കും വിളിച്ചു. അതേപോലെ നല്ല അടിപൊളി അൾട്ടീസ് ഉണ്ടല്ലോ അവിടെ. അൾട്ടീസ് 2012 വണ്ടിയാണ്. 12 മോഡലാണ്. 72-44 നമ്പർ തന്നെ ഉണ്ട്. 12 മോഡലോ?
ആ 12 ആണല്ലേ. ഇത് ഓപ്ഷൻ ജെ ഓപ്ഷൻ. ഇത് ജെ ഓപ്ഷനിലെ റീ ആയ വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പില്. രണ്ടാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി തന്നെ ഏകദേശം സർവീസ് കറക്റ്റ് ആണ്. ഹിസ്റ്ററിന്റെ മേൽക്ക് ഓട്ടല്ല, ഓട്ടല്ലാത്ത വണ്ടി ഓട്ടല്ല. ഒന്ന് നോക്കിയാണ് കമ്പനി കറക്റ്റ് ആണ് വണ്ടി. ഇത് ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് അവിടെ ഒരാള്, ഇവിടെ ഒരാൾ. അങ്ങനെ രണ്ടാമത്താണ്. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല? ഒന്നുമില്ല, ഫുള്ള് മെക്കാനിക്. ഫുള്ള് പക്ക പക്ക മെക്കാനിക്. എത്ര വണ്ടിക്ക് ചോദിക്കുന്നു? 4.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. കൊടുക്കാം. നമ്പർ ആയിക്കൂടല്ലേ? നമ്പർ എന്നോ ആയിക്കോ എന്നായിക്കോണോ എന്നായിക്കോ. ഇതിമ ലോൺ കയറില്ല? നാല് ഇതേമാരി 3.5 ലക്ഷം രൂപയ്ക്ക് ലോൺ കൊടുക്കും. ഞാൻ മാക്സിമം ലോൺ 3.5 ലക്ഷം രൂപ ലോൺ. ഉറപ്പ് വേണം? ഉറപ്പ് വേണം. 1 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി അടിപൊളി ജെ ഓപ്ഷൻ കൊണ്ടുപോകാം. ജെ ഓപ്ഷനില് ക്ലാസോ കാര്യങ്ങളോ ഒന്നും മാറിയില്ല. മാറാത്ത വണ്ടി കമ്പനി കൊണ്ടേക്കോട്ടെ, ഹിസ്റ്ററി എടുത്തോട്ടെ, ചെക്ക് ചെയ്ത് എടുത്താ മതി. പുറത്തെ വണ്ടി എല്ലാരും പറയും ഹിസ്റ്ററി കറക്റ്റ് അല്ല, തട്ടിയത് അറിയില്ല. പക്ഷെ നമ്മള് പറയാം ഏകദേശം ഇത് കമ്പനിയിൽ ഉണ്ട്. അത്ര ഗ്യാരണ്ടി പറഞ്ഞു എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നമ്പറായ വണ്ടി എടുത്തുവെച്ചെങ്കിലും ഗ്യാരണ്ടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്പറായ വണ്ടി നമ്മൾ കേറ്റുള്ളൂ. പിന്നെ അടുത്തുണ്ടല്ല അടിപൊളി ഇയോ ഉണ്ട്. ഇയോ 2012 വണ്ടിയാണ്. മേഘന മേഘന ഓപ്ഷൻ. മേഘന കിലോമീറ്റർ ഓടിക്കണം? കിലോമീറ്റർ 1 ലക്ഷം ഓട്ടണ്ട്. 1 ലക്ഷം ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് പുതിയതുണ്ട്. ഓണർഷിപ്പ് നോക്കാം. രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളൂ. റീപ്ലേസ് ചെയ്യാലോ? ആന്നില്ല, ആ പരിപാടികളൊന്നും ഇല്ല. ഫുൾ ക്ലിയർ വണ്ടി. തട്ടുമുട്ടും കാര്യങ്ങളും മേജർ ആയിട്ടൊന്നും ഒന്നുമില്ല. ഇസ്റ്റർ വണ്ടിയാണ്. 11-12 രജിസ്റ്റർ ആണ്. ശരി, ടച്ചിങ്ങും കാര്യങ്ങളും നമ്മൾ ചെയ്തു കിട്ടൂലോ? മേജർ ആയിട്ടൊന്നും. അപ്പുറമാണ് പോവാ, വേസ്റ്റ് പോവാ, ആ പരിപാടി ഒന്നും ഇല്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 1,60,000 രൂപയ്ക്ക് നമ്മൾ 1.5 ന് കൊടുക്കാം. കൊടുക്കാം. 11 മുതൽ 12 റജിസ്ട്രേഷൻ ഉള്ള വണ്ടി കൊടുക്കാം. കൊടുക്കാം. ലോൺ എത്ര കയറും? ഇതിമ്മ നമുക്ക് ഒരു 1.5 ലക്ഷം രൂപ വരെ ശ്രീരാമ ഇതൊക്കെ ചെയ്തു. മാക്സിമം ലോൺ കയറും ചെയ്ത് കൊടുക്കാം. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ പിന്നെ എന്താ വെച്ചാൽ കയ്യിന്റെ ലോൺ ഇടാതെ ചെറിയ വണ്ടി എടുക്കണ്ട എടുക്കായിരിക്കും നല്ലല്ലേ. സ്വർണം വെച്ച് കാട്ടൊക്കെ ഗോൾഡ് ഒക്കെ വെച്ചാലും അത്ര ഇൻട്രസ്റ്റ് വരില്ലല്ലോ. ബെറ്റർ. അധികം ആൾക്കാരും ഇതൊക്കെ ചെറു വണ്ടി എടുക്കണ്ടോലൊക്കെ പിന്നെ എന്താ വെച്ചാൽ മാക്സിമം ലോൺ ഇടാതൊക്കെ ലാഭം. എന്താ വെച്ചാ പഴയൊരു വണ്ടി ലോണും കൂടി എടുക്കുമ്പോ നഷ്ടം. ഇതൊന്നും കൊണ്ടേക്കാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിലും വല്ലാതെ നഷ്ടങ്ങൾ വരൂല. ഈ പഴയ വണ്ടി ആകുമ്പോ അതാണ് മെച്ചം. മഴക്കില്ലാതെ പോവും ചെയ്യാം, വൈക്കുമ്പോ പോവും വേണ്ട. കംപ്ലൈന്റും ഉണ്ടാവില്ല. നല്ലൊരു വണ്ടിയാണ്. ഒരു ചെറിയൊരു ആവശ്യക്കാർക്ക് കംപ്ലൈന്റ് ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടി അല്ല അടിപൊളി എത്തിയോസ് ആണ്. 2016 വണ്ടിയാണ്. ജി ഡി എസ് പി 16 വണ്ടി ജി ഡി എസ് പി ആണല്ലേ. പ്ലാറ്റിന 2000 രൂപയ്ക്ക് വരുമ്പോ പ്ലാറ്റിന മോഡലിക്ക് കൺവേർട്ട് ചെയ്തേക്കണം. പിന്നെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ക്ലാസും കാര്യങ്ങളൊന്നും മാറിയിട്ടൊന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടി? കേരള വണ്ടി അല്ല, നമ്പറായ നമ്പറായ വണ്ടി. പക്ഷെ കേരള വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഉണ്ട്. സീറ്റാറൊക്കെ ഉഷാറാണല്ലോ. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് ഉള്ളത്. അവിടെ ഒരു ഓണറും ഇവിടെ ഒരു ഓണർ. അങ്ങനെയാണല്ലേ. നമ്മൾ കിലോമീറ്റർ ഞാൻ ഹിസ്റ്ററി എടുത്തിട്ടില്ല. എടുക്കേണ്ടവർക്ക് നമുക്ക് എടുക്കോട്ടെ, എടുക്കാൻ പോയിട്ടില്ല. 1.5 ആണ് ഓൾറെഡി കാണുന്നുണ്ട്. പക്ഷെ അപ്പുറമാണോ പാനിലോ കാര്യങ്ങളോ ഗ്ലാസോ കാര്യങ്ങളോ അന്നും മാറി. അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. പ്ലാറ്റിനം ടൈപ്പ് മാറി. കൺവേർട്ട് ചെയ്ത് 4 ടയർ MRF പുത്തൻ ടയർ ഉണ്ട്. അതും ഉണ്ട്. പിന്നെ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 4,90,000 രൂപയ്ക്ക് കൊടുക്കാം. 4,90 കൊടുക്കാം. 5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്. 4,90 നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ ഒരു 4,45,000 രൂപ അടിയിൽ ചെയ്തോ. മാക്സിമം ലോൺ കയറും ചെയ്ത് കൊടുക്കാം. ഒരു 15 രൂപ കൊടുക്കാണെങ്കിൽ നമുക്ക് അടിപൊളി സടാവണ്ടി കൊണ്ടുപോകാം. സടാവണ്ടി കൊണ്ടുപോകാം. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ എന്തായാലും 20 എന്തായാലും മൈലേജ് ഉണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ എല്ലാവർക്കും അറിയാലോ നല്ല വണ്ടിയാ. ഒരു ടാക്സി മേഖലയ്ക്കൊക്കെ പറ്റ വണ്ടിയാണ്. മൈലേജ് ഉള്ള വണ്ടിയായോണ്ട് കംപ്ലൈന്റ് വരൂല. കംപ്ലൈന്റ് ഒന്നും വരില്ല. കംപ്ലൈന്റ് ടാക്സിക്കാർ ഇപ്പൊ നല്ലോണം കൊണ്ടുപോകണ്ട്. ടാക്സിക്കാർ നല്ല സാധാരണക്കാരെ നമ്മൾ കൊണ്ടുപോകണ്ട്. ആർക്കും പറ്റ വണ്ടി 50,000 മുടക്കാണ്ട് നല്ല അടിപൊളി ന്യൂ സേഫ് സ്വിഫ്റ്റ് ആണ് കൊണ്ടുപോകുക. അതും ഗ്രേ കളർ ആണല്ലേ. ഞാൻ മോളിന്റെ 2021 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 21 ഓട്ടോമാറ്റിക് വണ്ടി. ഓ, 50,000 രൂപ കൊടുക്കും. 50,000 രൂപ കൊടുക്കണ്ട. 50,000 രൂപ കൊടുക്കാം. 50,000 രൂപ കൊടുക്കുന്ന 2021 ഓട്ടോമാറ്റിക് VXI വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. 29,000 ഓടിയിട്ടുള്ളു. വേറെ കാര്യങ്ങളും ഉണ്ട്. സ്റ്റെപ്പിന് എടുത്തിട്ടില്ല. ഗ്യാരണ്ടി വണ്ടി അല്ലേ? ഗ്യാരണ്ടി. ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടി. ഷോറൂം ഹിസ്റ്ററി ഉള്ള. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 7.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം.
ഏകാലക്ഷരൂപയെ കൊടുക്കാം, എന്തെങ്കിലും കുറച്ച് കൊടുക്കുവോ? 2021 VXI ആട്ടോ, 21 ഓട്ടോമാറ്റിക് വണ്ടി, അതാണ് ക്ലീൻ വണ്ടി, കിളി കിളി ക്ലീൻ വണ്ടിയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക്, ലോണൊക്കെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ലോൺ ഏകദേശം 7 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ലോണ് മാക്സിമം ചെയ്ത് കൊടുക്കാം. 50,000 വേണ്ട, 50,000 വേണ്ട. അപ്പോ അല്ലേ, നല്ല പ്രൊഫൈൽ ഉള്ളവർക്കാണെങ്കിൽ 50,000 വേണ്ട. ഒരു 25,000 രൂപയ്ക്കും ഫുൾ ഓണിലും ഓട്ടോമാറ്റിക് സിസ്റ്റം നമുക്ക് തരൂട്ടോ, നല്ല പ്രൊഫൈൽ വേണം. നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയ കായ്ക്ക് ഓട്ടോമാറ്റിക് കിഡുകളുണ്ട്. ഓട്ടോമാറ്റിക് കിഡ് 2017 ആണ് നമുക്ക് കൊടുക്കാം. ഇതിന്റെ ക്ലൈംബർ ഉണ്ട് പുറത്ത് ഇന്നലെ വന്നത്, ഒക്കെ വേറെ ഉണ്ട്. ഓട്ടോമാറ്റിക് കൊടുക്കാം. ഇനി നമുക്ക് മൈക്രോ 2015 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമുക്ക് കൊടുക്കാം. ഓട്ടോമാറ്റിക് അല്ലേ, 80,000 കിലോമീറ്റർ ഓടി CVT ഓട്ടോമാറ്റിക്. CVT ഓട്ടോമാറ്റിക് ആണ്. XV പ്രീമിയം. ഫുൾ ഓപ്ഷൻ വണ്ടി, അലൈവീലുണ്ട്, 4 പുത്തൻ ടയറുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വണ്ടിയാണ്. എത്ര ഓടി? 80,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് ചെയ്യാത്ത വണ്ടി ഒന്നുമില്ല. ഇത് നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4.5 ലക്ഷം രൂപ കൊടുക്കാം. ജെറോം ഒക്കെ പക്ക വണ്ടിയാണ്. ക്ലീൻ വണ്ടി, റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. പക്ക വൃത്തി, നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. എന്താലേ, ബാറ്ററി പുതിയ ബാറ്ററി അല്ലേ? പുതിയ ബാറ്ററി, മൊത്തം ബാറ്ററി ഒക്കെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഫുള്ള് കിളി വണ്ടി അല്ലേ? ഉണ്ട്. എന്താ ഞാൻ അതിന്റെ 14 ആണെങ്കിലും അതും കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക്. 3,65,000 രൂപ ഇതും കൊടുക്കാം. കൊടുക്കാം, ഇതും കൊടുക്കാം. എല്ലാം വില കുറച്ച് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് മാനുവൽ ആണ്, അങ്ങനെ കൊടുക്കാം. എല്ലാം മോഡൽ ഉണ്ടല്ലോ. പിന്നെ സ്വിഫ്റ്റ് ഡിസൈർ ഓട്ടോമാറ്റിക്കാ? ഇല്ല, ഇത് 2014 ഡീസൽ മാനുവലാണ്. അലവീലും കാര്യങ്ങളൊക്കെ ഉള്ള ഡയമണ്ട് അലവിൽ ചെയ്തുണ്ട്. വണ്ടിന്റെ ഉള്ളു നോക്കി നല്ല ക്ലീൻ വണ്ടി. ഓ, ചൊറുക്കളുണ്ടല്ല, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. സീറ്റാർ ചെയ്തല്ലോ കമ്പനി? അല്ല അല്ല, കമ്പനി വരുന്ന സീറ്റാർ ആണ്. നല്ല ഉഷാറാണല്ലേ, നല്ല വണ്ടിയാണ്. എത്ര ഓടിക്കണത് ഇത്? 1,60,000 ഓട്ടം. ഓണർഷിപ്പ് 60,000 ഓട്ടം, രണ്ടാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ് ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ധൈര്യമായിട്ട് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക. ഇസ്റ്റേറിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറി, ഒക്കെ മാറി, ക്ലിയർ ആയ വണ്ടി, ഒക്കെ ക്ലിയർ. എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണ്ട്? ഇത് നമുക്ക് 4,10,000 രൂപ കൊടുക്കാം. 4,10,000 കൊടുക്കാം. തീർച്ചയായിട്ടും കൊടുക്കണം. എന്തെങ്കിലും ഒക്കെ കുറച്ച് തരും, കുറച്ച് കൊടുക്കാം. ലോണ്, ലോണ് ഏകദേശം 3.5 ലക്ഷം രൂപ ലോൺ ചെയ്തു. എന്തായാലും 50,000-60,000 മുടക്കില് സ്വിഫ്റ്റ് ഡിസൈർ മാർജിന് സെഡാൻ വണ്ടി കൊടുക്കാം. 18 മൈലേജ് കിട്ടൂലേ? 18-20 ഗ്യാരണ്ടി മൈലേജ് കിട്ടും ചെയ്യും, ധൈര്യമായിട്ട് പറയും ചെയ്യാം. പിന്നെ സ്വിഫ്റ്റ് വേറെ സ്വിഫ്റ്റ് 4 ടയർ പുതിയതുണ്ട്, അലൈവീലുണ്ട്, സീറ്റ് കവർ, ടച്ച് സ്ക്രീൻ സെറ്റ്, ഡിക്കി സ്പോയിലർ ഒക്കെ ഉണ്ട്. സ്ക്രീൻ അല്ല, ആൻഡ്രോയിഡ് ആണ്. ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ഉണ്ട്. സെറ്റ് അല്ല, ആൻഡ്രോയിഡ് അല്ല, ടച്ച് സ്ക്രീൻ ആണ്. ടച്ച് ആണ്, ടച്ച് സ്ക്രീൻ ആണ്. പിന്നെ ഡിക്കി സ്പോയിലറും കാര്യങ്ങളൊക്കെ ഉള്ള ഉഷാർ വണ്ടി, കവർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 3,000 രൂപയ്ക്കാണ്. 3,55 നമ്മൾ പറഞ്ഞത്. 3,000 രൂപ 5,000 കുറച്ചോ? 3,55 കൊടുക്കുക. മാക്സിമം ഉള്ള 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ അടുത്ത് ലോൺ ചെയ്തു. ലോൺ ചെയ്തോ? അതേ മോഡൽ തന്നെ ഈ വണ്ടി. അതേ മോഡലു 1,40 ഓടിയത്. ഇതും ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. അലവീലില്ല? അലവീലില്ല, അലവീല് ഇടാനുള്ള സൗകര്യം ഉണ്ട്. നല്ലൊരു വണ്ടിയാണ്. VDI ഡീസൽ വണ്ടിയാണ്. പുതിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 പുത്തൻ ടയർ പെട്ട കരിമ്പുത്തൻ ടയർ ഉണ്ട്. നല്ല ഫുൾ മെക്കാനിക്കാണ്. എല്ലാം ഉഷാറാണ്. സിംഗിൾ ഓണർഷിപ്പ്? രണ്ടാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ് ഒന്നുമില്ല, ഒരു പരിപാടി ഇല്ല, ഒന്നുമില്ല. എത്ര ചോദിക്കണ്ട്? ഇത് അതേ വില തന്നെയാണ്. ഇതും മാറ്റങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കയറും? ഫുൾ ലോൺ നമുക്ക് ഫുൾ ലോൺ കയറില്ല. 3 ലക്ഷം രൂപ അടുത്ത് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കയറും. 50,000 മുടക്കാണെങ്കിൽ നമുക്ക് ഈ വണ്ടി വണ്ടി ഇറക്കി കൊടുക്കും. ഗ്യാരണ്ടി ക്വാളിറ്റി പറഞ്ഞു നല്ല വണ്ടി. സിഫ്റ്റ് റിറ്റ്സ് ഒക്കെ പോലെ പോയിട്ട് വണ്ടിയാണല്ലേ. ഫ്രണ്ട്സ്, അപ്പോ വീടോട് വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിച്ചു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കടഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടുത്തുള്ള അടിപൊളി വീഡിയോ കാണാം.